തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി വിശുദ്ധ മെസ്മിൻ, മരിച്ച വർഷം 520. ക്ലോവിസ് രാജാവ് ഓർലീൻസിന് സമീപത്ത് സ്ഥാപിച്ച മിച്ചി ആശ്രമത്തിന്റെ പ്രഥമ ആബട്ടാണ് മെസ്മിൻ അഥവാ മാക്സിമിനൂസ്. ക്ലോവിസ് രാജാവിന്റെ ഒരു ചാർച്ചക്കാരനായിരുന്ന വിശുദ്ധൻ വെർഡൂൺ എന്ന സ്ഥലത്ത് ജനിച്ചു. ജനങ്ങൾക്ക് രാജാവിനോട് കൂറില്ലാതായപ്പോൾ യുസ്പിസ് എന്നൊരു വൈദികൻ ജനങ്ങളെ സമാധാനപ്പെടുത്തി. അദ്ദേഹത്തോട് കൊട്ടാരത്തിൽ വന്ന് താമസിക്കാൻ ക്ലോവിസ് രാജാവ് ആവശ്യപ്പെട്ടു. ഫാദർ യുസ്പിസ് മെസ്മിനെയും കൂടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഒരു ദിവസം ഫാദർ യുസ്പിസ് രാജാവിനോടുകൂടെ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ ലുവാർ കഴിഞ്ഞ് മിച്ചി എന്നൊരു വിജനപ്രദേശം കണ്ടു. ആ സ്ഥലം ഫാദർ യുസ്പിസ് വാങ്ങിച്ച് ഒരാശ്രമം അവിടെ സ്ഥാപിച്ചു. മെസ്മിനും മറ്റു ചിലരും അവിടെ താമസം തുടങ്ങി. രണ്ടു വർഷം കഴിഞ്ഞ് ഫാദർ യുസ്പിസ് മരിക്കുകയും മെസ്മിൻ അവിടുത്തെ ആബട്ടായി നിയമിക്കപ്പെടുകയും ചെയ്തു. അക്കാലത്ത് ഓർലീൻസ് നഗരത്തിൽ വലിയൊരു പഞ്ഞമുണ്ടായി. ഓർലീൻസ് നഗരവാസികൾക്കെല്ലാം ആശ്രമത്തിൽ നിന്ന് ആബട്ട് മെസ്മിൻ ഗോതമ്പ് കൊടുത്തുകൊണ്ടിരുന്നു. ഗോതമ്പ് എടുത്തുകൊടുക്കുമ്പോൾ ശേഖരം കുറഞ്ഞിരുന്നില്ല. 10 കൊല്ലത്തോളം മെസ്മിൻ ആബട്ട് ജോലി നോക്കി. ക്ഷീണിതനായി 520 നവംബർ 15 ആബട്ട് അന്തരിച്ചു. അസാധാരണ പ്രവൃത്തികൾ വഴി ദൈവത്തെ സേവിക്കാൻ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. സാധാരണ പ്രവൃത്തികൾ വഴി ദൈവത്തെ സേവിക്കാൻ എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, ഒന്നും നിഷേധിക്കാതിരിക്കുക. വിചിന്തനം. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം 4:7-8 വാക്യങ്ങൾ. നിങ്ങൾ വിവേകികളും പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരുമായിരിക്കുവിൻ. സർവോപരി പരസ്പരം സ്നേഹിക്കുവിൻ. എന്തെന്നാൽ സ്നേഹം പാപക്കൂമ്പാരത്തെ മൂടിക്കളയുന്നു. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ വിശുദ്ധ ക്രൂസിഫിക്സ ഡി റോസ. ജീവിതകാലം 1813 മുതൽ 1885 വരെ. മേരി ക്രൂസിഫിക്സ ഒരു സമ്പന്ന കുടുംബത്തിൽ പൂജാതയായി. ബാല്യപ്രായം മുതൽക്ക് തന്നെ അവൾ ദരിദ്രരോട് അതീവ അനുകമ്പ പ്രദർശിപ്പിച്ചിരുന്നു. 1836 രാജ്യത്ത് കോളറ ബാധിച്ചപ്പോൾ ക്രൂസിഫിക്സായും കുറെ കൂട്ടുകാരും കൂടി രോഗികളെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി. അവരാണ് ഉപവിയുടെ ദാസികൾ എന്ന സ്ഥാപനത്തിന്റെ പ്രാഥമിക അംഗങ്ങൾ. 1839 സമാരംഭിച്ച ഈ സഭയ്ക്ക് 1851 ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അംഗീകാരം നൽകി. ക്രൂശിതനോടുള്ള അവളുടെ സ്നേഹമാണ് ക്രൂസിഫിക്സ എന്ന രണ്ടാമത്തെ പേരിന് കാരണമായത്. 72 വയസ്സിൽ ക്രൂസിഫിക്സ മരിച്ചു. 1954 12 പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്നു നാമകരണം ചെയ്തു. അവൾ സ്ഥാപിച്ച സഭയ്ക്ക് ഇന്ന് 300 ശാഖാമഠങ്ങളുണ്ട്. വിചിന്തനം. വിശുദ്ധ ജെറോമിന്റെ വാക്കുകൾ. രക്തം ചിന്തിയുള്ള മരണം മാത്രമല്ല രക്തസാക്ഷിത്വം. കർത്താവിന് പ്രതിഷ്ഠിതമായ ആത്മാവിന്റെ ശരിയായ സേവനം അനുദിന രക്തസാക്ഷിത്വമാണ്.